വീർ സവർക്കറുടെ 130-ാം പിറന്നാൾ ദിനത്തിൽ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ രാജ്യത്തിനായി തുറക്കുന്നതിലൂടെ മോദിയും ബി ജെ പിയും കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ അപ്രസക്തമാക്കി കളയുകയാണ്. രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ബഹിഷ്കരണം എന്ന് വിളിച്ചു കൂവുമ്പോൾ അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ വൃഥാ പാഴ്ശ്രമമാണെന്ന് ഇനിയും കോൺഗ്രസിന് മനസ്സിലാകാത്തത് ആ പാർട്ടിയുടെ അവരുടെ നേതാക്കളുടെ ഇന്നത്തെ ആശയ ദാരിദ്ര്യത്തിലേക്കുള്ള ചൂണ്ടുപലക കൂടിയാണ്. വലിയ പ്രതിഷേധങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ പുതിയ പാർലമെന്റ് മന്ദിരം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. രാവിലെ 7-ന് പുതിയ മന്ദിരത്തിന് പുറത്ത് ഹോമവും പിന്നീട് സർവമത പ്രാർത്ഥനയും നടക്കും. തമിഴ്നാട്ടിലെ ശൈവമഠമായ തിരുവാത്തുറൈ അധീനത്തിലെ പുരോഹിതർ ചെങ്കോല് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറും. പ്രധാനമന്ത്രി ഇത് ലോക്സഭയിൽ സ്പീക്കറോട് ചേർന്ന് സമീപം സ്ഥാപിക്കും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപ നാണയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. അശോക സ്തംഭം സത്യമേവ ജയത്തെ എന്ന വാചകം ദേവനാഗരി ലിപിയിൽ ഭാരത് എന്നും ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും എഴുത്ത് എന്നിവ ഒരു വശത്തും പുതിയ പാർലമെന്റ് കോംപ്ലക്സിന്റെ രൂപവും സൻസദ് സാങ്കുൽ എന്ന് ദേവനാഗിരിയിലും പാർലമെന്റ് കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിലുമുള്ള എഴുത്ത് മറുവശത്തും ഉണ്ടാകും. സന്തോഷവും ഐക്യവും പുലർത്തേണ്ട ഈ ചടങ്ങിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വലിയ പദ്ധതികൾ നടക്കുന്നുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനോടൊപ്പം ദില്ലിയിൽ അരങ്ങേറുന്നത് 2 പ്രതിഷേധങ്ങളാണ്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും കർഷക സംഘടനകളുടെ പ്രതിഷേധവും. ഗുസ്തി താരങ്ങളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ 28 ദില്ലിയുടെ അതിർത്തികളിൽ നിന്നും മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് കർഷകർ. തിക്രി, ഗാസിപൂർ, സിംഘു എന്നിവിടങ്ങളിൽ നിന്നാണ് കർഷകർ മാർച്ചുമായി ദില്ലിയിലേക്ക് എത്തുക. 11:30 ജന്തർ മന്ദറിൽ നിന്ന് പുതിയ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. ഇതോടൊപ്പം 3 അതിർത്തികളിൽ നിന്നും ദില്ലിക്കകത്തേക്ക് മാർച്ച് ഉണ്ടാവും. നേരത്തെ ബ്രിജ് ഭൂഷണെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നത് തത്സമയ സംരക്ഷണം ചെയ്യണമെന്ന് ഗുസ്തി താരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഗുസ്തി താരങ്ങളുടെ സമരം കൂടി കണക്കിലെടുത്താണ് തലസ്ഥാന നഗരിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 കേന്ദ്ര സർക്കാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ദില്ലി പോലീസാണ് സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂഡൽഹി ജില്ലയെ നിയന്ത്രിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി ഭവന്റെ 4 ചുറ്റളവിലും നിയന്ത്രിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. രാവിലെ 5:30 ഉച്ചയ്ക്ക് 3 വരെ കടുത്ത നിയന്ത്രണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് മോദി ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.